നമസ്കാരം. ഇടുക്കിയിലെ രാഷ്ട്രീയക്കാർ സമരവുമായി എത്തുന്നത് പ്രത്യേക രീതിയിലാണ്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പലവിധ വേഷങ്ങൾ കെട്ടിയാടാനും ക്യാമറകൾക്ക് മുൻപിലൂടെ അത് ദേശീയ ശ്രദ്ധയിലെത്തിക്കാനും അവർക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട്. മലയാളം അറിയാമെങ്കിലും തമിഴ് ഭൂരിപക്ഷ മേഖലയായ മൂന്നാറിലുൾപ്പെടെ തമിഴ് പറഞ്ഞ് നാവുളുക്കിയ രാഷ്ട്രീയക്കാർ മുതൽ മുല്ലപ്പെരിയാർ വിഷയം രൂക്ഷമായിരിക്കെ തേക്കടിയിൽ നിന്ന് ലൈഫ് ജാക്കറ്റുമായി മന്ത്രിമാരെത്തിയ ES ബിജിമോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കേരള പര്യടന പരിപാടി വേദിയിൽ തോട്ടം മേഖലയിലെ പ്രശ്നവുമായെത്തിയ CP മാത്യു വരെ ഈ പട്ടികയിൽ ഉൾപ്പെടും. വേഷവിധാനത്തിലൂടെ സമരമുഖത്ത് എത്തുന്ന രാഷ്ട്രീയക്കാർക്ക് ഇടുക്കിയിൽ ഒരു പഞ്ഞവുമില്ല. പട്ടയ വിതരണം നടക്കുന്നതിനിടെ തോട്ടം തൊഴിലാളി സ്ത്രീയുടെ വേഷം കെട്ടി വേദിയിലെത്തിയ ES ബിജിമോൾ MLA ഈ ശൈലിക്ക് തുടക്കമിട്ടത്. സ്വന്തം പാർട്ടിയുടെ മന്ത്രിയുമുള്ള വേദിയിലായിരുന്നു ബിജിമോൾ MLA സാഹസം. അതിന്റെ പേരിൽ പാർട്ടി ശാസനയും ഏറ്റുവാങ്ങേണ്ടി വന്നു. അവിടം കൊണ്ടും തീർന്നില്ല. PJ ജോസഫ് നേതൃത്വം നൽകുന്ന തൊടുപുഴയിലെ കാർഷിക മേളയിലും ബിജിമോൾ താരമായി. മുല്ലപ്പെരിയാർ പ്രശ്നം കത്തി നിൽക്കെ കാർഷിക മേള ഉദ്ഘാടനം ചെയ്യാനെത്തിയ അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണിക്ക് ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയിയും നൽകാൻ ശ്രമിച്ചതും വിവാദമായി. സംഭവം ദേശീയ ശ്രദ്ധ ആകർഷിച്ചതോടെ അന്ന് താൻ തയ്പ്പിച്ച ജാക്കറ്റും ലൈഫ് ബോയിയുമാണ് കൊണ്ടുപോയതെന്ന് MLA വാദം ഉയർത്തിയെങ്കിലും പോലീസ് അന്വേഷണത്തിൽ അത് വനം വകുപ്പിന്റേതാണെന്ന് തെളിഞ്ഞു. തുടർന്ന് പോലീസ് കേസെടുക്കുകയും MLA ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയിയും വാങ്ങിയതിന്റെ രസീത് പോലീസിന് കൈമാറുകയും ചെയ്തു. ജാക്കറ്റ് MLA കടത്തിക്കൊണ്ടുപോയതെന്ന് വനം വകുപ്പ് പരാതി നൽകുകയും ചെയ്തു. ഇതിനുമേൽ നടന്ന അന്വേഷണം പിന്നീട് അട്ടിമറിക്കപ്പെട്ടു. ഈ പാത പിന്തുടർന്നാണ് KPCC അംഗം CP മാത്യു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ കേരള പര്യടന വേദിയിലെത്തിയത്. അടച്ചിട്ട തോട്ടങ്ങൾ തുറക്കണമെന്ന ആവശ്യവുമായാണ് താൻ എത്തിയതെന്ന വാദം CP മാത്യു ഉയർത്തിയെങ്കിലും പിന്നീട് സോളാർ പ്രശ്നം ഉയർത്തിയതോടെ സുരക്ഷാ പ്രശ്നങ്ങളുമായി പോലീസ് ഇടപെട്ടു. ചുറ്റും ക്യാമറകളും എത്തിയതോടെ INCP തയ്യാറായില്ല. തുടർന്ന് CP മാത്യുവിനെ എടുത്താണ് പോലീസ് വണ്ടിയിൽ കയറ്റിയത്. വാഹനത്തിൽ കയറ്റുന്നതിന് മുൻപ് പോലീസിന്റെ വാഹനത്തിലുള്ള ഫയലുകൾ മാറ്റാനും തനിക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാക്കാനും പറയുന്നുമുണ്ട്. മുല്ലപ്പെരിയാർ പ്രശ്നം തൊട്ട് പെൺകൾ ഒരുമേ സമരം നടന്ന ഇടുക്കി രാഷ്ട്രീയക്കാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ഇഷ്ടമേഖലയാണ്. ക്യാമറയ്ക്ക് മുൻപിൽ ഒരു ദിവസത്തെ പ്രഹസനം നടത്തുന്നതെല്ലാം തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇവർ സജീവമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പെൺകൾ ഒരുമേൽ സമരം ഇവർ ആഘോഷമാക്കിയെങ്കിലും ഇപ്പോഴും ഇവിടെ തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിൽ തന്നെയാണ്. വാഗമൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തോട്ടം മുറിച്ച് വിൽപ്പനയും സജീവമാണ്. ഉള്ള തോട്ടങ്ങളിലെ തൊഴിലാളികൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ലയങ്ങളിലാണ് താമസം. ന്യൂസ് ഡെസ്ക്, നവകേരള ന്യൂസ്.